ഹൃദയത്തിലെ ബുദ്ധി ഇത് ഈ അടുത്ത കാലത്തെ അതായത് ഒരു യുക്തിവാദിയും ഒരു മുസ്ലിം വിശ്വാസിയും അതായത് ജബ്ബാർ മാഷും എംഎം അക്ബറും തമ്മിലുള്ള ഒരു സംവാദത്തിൽ എംഎം അക്ബർ പറഞ്ഞതാണ് ഹൃദയത്തിന്റെ അകത്താണ് ബുദ്ധി കിടക്കുന്നതെന്ന് അതായത് ബുദ്ധിയുടെ പ്രവർത്തന അല്ല ഹൃദയം കൺട്രോൾ ചെയ്യുന്നുണ്ട് അതിന് മറുപടിയായിട്ട് ജബ്ബാർ മാഷ് ഇന്ന് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ അതാണ് ഇത് പോസ്റ്റ് എന്നെ ഇത്തരത്തിലൊരു പോസ്റ്റിംഗ് നടത്താൻ പ്രേരിപ്പിച്ചത് ജബ്ബാർ മാഷ് പറഞ്ഞത് ഇതേതോ ചാണക ശാസ്ത്രത്തിൽ നിന്നെല്ലാം വന്നതാണ് അവരിൽ നിന്ന് കേട്ടിട്ടാണ് ജബ്ബാർ മാഷ് ഇത് പറയുന്നത് അല്ല അക്ബർ ഇത് പറഞ്ഞിരിക്കുന്നത് ചാണകം എന്ന് പറയുമ്പോൾ അത് വേദങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് ആത്മീയവാദികൾ വേദങ്ങളെ പിന്തുടരുന്ന ഹിന്ദു ആത്മീയവാദികൾ ആണ് ഈ ചാണക ശാസ്ത്രം എന്ന് ഉദ്ദേശിക്കുന്നത് കാരണം ഏതോ ഒരു ഡോക്ടർ അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ ചിലവരെല്ലാം അതായത് ഹൃദയത്തിൽ ആത്മാവുണ്ട് ഒരു കുണ്ടലിയുണ്ട് ഇതെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ചിലവർ പറയുന്നത് കേട്ടിട്ട് ഏതോ ഒരു ഡോക്ടർ ഇതിലൊന്നും ഒരു തത്വ ശാസ്ത്രവും ഇല്ല ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് അങ്ങനെ ഹൃദയത്തിലൊന്നുമല്ല എല്ലാം പറഞ്ഞുകൊണ്ട് കുറെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അവർ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ചാണകശാസ്ത്രത്തിൽ നിന്നാണ് അക്ബർക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അതായത് വേദങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടാണ് അക്ബർ പറയുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം വേദത്തിൽ നിന്ന് കടമെടുത്താവുമ്പോൾ പിന്നെ ഇവരത് പിന്നെ അത് പാടി നടക്കില്ല അതിനു വേണ്ടിയുള്ളൊരു ബുദ്ധി ഉപയോഗിച്ചതാണ് പക്ഷെ അതൊരു സത്യം തന്നെയാണ് വേദങ്ങളിൽ നിന്നുള്ളത് തന്നെയാണ് ഏത് മതത്തിലുള്ളത് അത് ഹിന്ദു മതത്തിലായാലും ബൈബിളിലായാലും ഖുറാനിലും ഉള്ളതെല്ലാ കാര്യങ്ങളും വേദത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ട ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ ഹൃദയത്തിലാണ് ബുദ്ധിയുടെ കേന്ദ്രം കിടക്കുന്നതെന്നല്ല വേദത്തിലുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് അതിനെ നിഷേധിക്കാൻ ഡോക്ടർ ഒരു ഡോക്ടറാണ് അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രസ്താവന അടിച്ചത് അപ്പൊ അതിനെ പിടിച്ചുകൊണ്ടാണ് ജബ്ബാർ മാഷ് പറയുന്നത് അപ്പൊ അങ്ങേര് പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട് അതേത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ആത്മീയം വേദങ്ങളിലുള്ള ആത്മീയത്തെ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് ഹൃദയത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ട് കേന്ദ്രമാണ് ബുദ്ധിയുടെ കേന്ദ്ര ഹൃദയമാണെന്നെല്ലാം വ്യാഖ്യാനിച്ച് കൊണ്ടുപോയത് പിന്നെ നമുക്കറിയാം ചാണകത്തപ്പത്തിന്റെ പേരിന്റെ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആത്മീയവാദികള് അതായത് ഹിന്ദു ആത്മീയവാദികള് പശുവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വേദത്തിൽ പശുവിന് എന്തോ മഹത്വം ഉണ്ടെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കൊറോണക്കുള്ള മരുന്ന് ചാണകത്തിലുണ്ട് എന്നെല്ലാം പറഞ്ഞ് പ്രസ്താവന അടിക്കാൻ തുടങ്ങി അതായത് ഓരോ ആളും ഓരോ തരത്തിലും മതങ്ങളെ പിടിച്ചുകൊണ്ട് വേദ ഗ്രന്ഥങ്ങളിലുള്ള കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാമോ മതത്തെ ന്യായീകരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുകയാണ് അത് തന്നെയാണ് അക്ബറും ചെയ്തിരിക്കുന്നത് ഖുറാനിൽ എന്തെല്ലോ സയൻസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് വ്യാഖ്യാനിച്ചുണ്ടാക്കി എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ചാണകശാസ്ത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ അതിന് രണ്ട് ലക്ഷ്യമാണ് ജബ്ബാർ മാഷ്ക്കുള്ളത് ഒന്ന് വേദങ്ങളിൽ നിന്ന് വന്നതാണിത് അതും ദുർവ്യാഖ്യാനമാണ് അതിനെ പിന്നോടിച്ചുകൊണ്ടാണ് അക്ബർ പോകുന്നത് അപ്പം പിന്നെ അക്ബർ പിന്നെ ഇതിന്റെ പിന്നാലെ പോകില്ല വേദത്തിലുള്ള വേദവാദികൾ പറയുന്നതിനെ എടുത്ത് കിടക്കുമെന്നത് മോശമല്ലേ അപ്പൊ അത്തരത്തിലെങ്കിലും ഇവർ വായു കൂട്ടിക്കോട്ടെ എന്നും വെച്ചുകൊണ്ടായിരിക്കും പറയുന്നുണ്ടാവുക പിന്നെയുള്ളതെന്ന് പറഞ്ഞത് അത് ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് പറഞ്ഞിരിക്കുന്നത് ശരീരശാസ്ത്രത്തെ പറ്റി അറിയുന്ന ആൾക്കാരൊന്നും അല്ല എന്നുള്ളതാണ് സപ്പോർട്ടായിട്ട് ആ ഡോക്ടർ പറഞ്ഞതായിട്ട് പറയുന്നത് നമുക്ക് ഈ വിഷയങ്ങളിലേക്കാണ് ഇന്ന് നോക്കേണ്ടത് സത്യം അത് തന്നെയാണ് വേദത്തിൽ നിന്നാണ് എല്ലാ മതങ്ങളും ഉണ്ടായിരിക്കുന്നത് അതെല്ലാം ഓരോ ആൾ ദുർവ്യാഖ്യാനിച്ചിട്ടെല്ലോ എന്തെല്ലോ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇപ്പോഴും ദുർവ്യാഖ്യാനങ്ങൾ നടക്കുകയാണ് ഖുറാനെ പിടിച്ചിട്ട് കടലിന്റെ അകത്ത് ഇരുട്ടുണ്ട് അതെല്ലാം പിടിച്ചുകൊണ്ട് ആധുനിക സയൻസിനെ വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയാണ് അതുമാതിരി ഹിന്ദു മതക്കാരും എന്തെല്ലോ വ്യാഖ്യാനിച്ച അതിൽ നിന്നെല്ലാം ചാണകവും മറ്റേ കൊറോണക്കുള്ള മരുന്നെല്ലാം വരുന്നത് എന്തെല്ലോ വ്യാഖ്യാനിക്കണം അതിന് യുക്തിവാദികൾ നിഷേധിച്ച് നടക്കുകയാണ് ഇതാണ് ഇന്നത്തെ അവസ്ഥ സത്യത്തെ മനസ്സിലാക്കാൻ ആരും തയ്യാറല്ല അപ്പൊ നമ്മൾ രണ്ടെണ്ണാണ് പരിശോധിക്കുന്നത്
വേദത്തിൽ ഹൃദയത്തെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? ഹൃദയത്തിൻ്റെ ബുദ്ധിയായിട്ടുള്ള ബന്ധത്തെപ്പറ്റി വല്ലതും പറയുന്നുണ്ടോ? അതാണ് ഒരു വിഷയം. രണ്ടാമത്തെ ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് എന്താണ് കാര്യം? ഈ രണ്ട് വിഷയമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേദത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വേദത്തിലെ എല്ലാ നാഡീവ്യൂഹങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് എത്രയോ നാഡികൾ വരുന്നുണ്ട് എന്നുള്ള കണക്ക് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. എത്രയോ നാഡികൾ അതെല്ലാം മുമ്പ് പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും പറയുന്നില്ല. ഹൃദയത്തിൽ നിന്ന് പല ഭാഗത്തേക്ക് നാഡികൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിലാണ് ജീവാത്മാവിൻ്റെ സ്ഥാനം പരമാത്മാവിൻ്റെ സ്ഥാനം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ജീവാത്മാവ് എന്താണെന്നറിയണം, പരമാത്മാവ് എന്താണെന്നറിയണം, അത് ഹൃദയത്തിലൂടെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് അറിയണം. അത് കുറേ നാഡികളിലൂടെ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ചില ഇടാ പിങ്കിള നാഡികളിലൂടെ പറ്റി അതാണ് കുണ്ടലിനി എന്നെല്ലാം പറയുന്നത്. അവിടെ ഇടാ പിങ്കിള ചില നാഡികളെ പറ്റി പറയുന്നുണ്ട്. ഇതൊന്നും ആധുനിക ശാസ്ത്രത്തിനും തിരിച്ചറിഞ്ഞിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് കണ്ടിട്ടുണ്ട്, ഇന്നത്തെ ശരീരശാസ്ത്രത്തിൽ ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഈ വേദം പറയുന്ന നേരത്തിൽ അതിനെ അവർ മനസ്സിലാക്കിയിട്ടില്ല, ഈ കുണ്ടലിനിയൊന്നും. അതുകൊണ്ട് അതിലേക്ക് പിന്നീട് കടക്കാം, അതെല്ലാം സയൻസിലൂടെ നോക്കുമ്പോഴേ പറയാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ അത് പ്ലാനറ്റ്സിലേക്ക് കൂടി പോകുന്നുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് ജീവാത്മാവ്, എന്താണ് കുണ്ടലി, എന്താ എടാ പിങ്കിള നാഡീ സിസ്റ്റം, എന്താണ് ചക്രങ്ങൾ, ഇതൊന്നും മനസ്സിലാക്കാതെ എങ്ങനെയാണ് ശരീരശാസ്ത്രത്തെ മനസ്സിലാക്കാൻ പോകുന്നത്? എന്നിട്ട് എന്ത് പറയുന്നു, ഈ നാഡികളിൽ നിന്ന് ഹൃദയത്തിൽ നിന്നും സിഗ്നലുകൾ ഓരോ ദിശയിലുള്ള നാഡികളിലേക്ക് കടക്കുമ്പോഴാണ് വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നതെന്നും വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പലതര വിചാര വികാരങ്ങളെല്ലാം നമ്മളിലുണ്ടാകുന്നു. ആധുനിക സയൻസും ചിലതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഹൃദയവും തലച്ചോറിലുള്ള ഒരു നാഡിയും തമ്മിലുള്ള ഒരു ഇൻ്ററാക്ഷൻ്റെ ഫലമായിട്ടാണ് ഞാൻ എന്ന വികാരം പോലും ഉണ്ടാകുന്നത്. ഞാൻ എന്ന ചിന്ത പോലും വരുന്നത് ഹൃദയവും നാഡിയും തമ്മിലുള്ള, അല്ല തലച്ചോറിലെ ഒരു സ്ഥലവും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ നാഡീൻ്റെ പേരെല്ലാം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടുണ്ട്. ഗവേഷണം നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ പേരൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ഞാൻ എൻ്റെ എഴുതിയ പുസ്തകത്തിൽ അതെല്ലാം പേര് വെച്ചിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വേദങ്ങളെ വിവർത്തനം സയൻസിലോട്ട് മാറ്റി എഴുതിക്കൊണ്ടുള്ള പുസ്തകങ്ങളിൽ കലിയുഗ പുരാണം അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിലതില്ല. ആ ഇംഗ്ലീഷ്, അതായത് ആ ആധുനിക സയൻസിൽ ആ നാഡിയുടെ പേരെല്ലാം അതിലൂടെയുള്ള ഇൻ്ററാക്ഷനിലൂടെയാണ് വികാര വിചാരങ്ങൾ ഉണ്ടാകുന്നതെന്നെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഇന്നും അവർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ ഞാൻ എന്ന വികാരത്തെപ്പറ്റി അത്ര പറഞ്ഞില്ല, പക്ഷേ ഈ ചിന്തകളെപ്പറ്റി. ഇപ്പൊ ഹൃദയവും തലച്ചോറും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ തന്നെയാണ്. അത് മാത്രമല്ല, ഹൃദയമെന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു ജീവാത്മാവ് പരമാത്മാവ് എന്നൊരു സംഭവമുണ്ട്. ഹൃദയം മാറ്റി വെക്കുമ്പോൾ ഈ ജീവാത്മാവും പരമാത്മാവും അവിടെ നിന്ന് പോകുന്നില്ല. ആ ജീവാത്മാവും പരമാത്മാവിന്റെ സ്ഥാനം തന്നെ പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെ ഇടാ പിങ്കിള എന്നീ നാഡികളിലൂടെയാണ് വരുന്നത്. നമ്മള് പ്ലഗിൽ ഒരു ടി വി കൂടിയെ ഊരിയിട്ട് അതിലൊരു റേഡിയോ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിലേക്ക് വരുന്ന കൺട്രോളിംഗ് സിസ്റ്റം ഇലക്ട്രിസിറ്റി വരുന്നത് ഇവിടെ നിന്നാണ്, പവർ സ്റ്റേഷനിൽ നിന്നാണ്. അപ്പം ജീവാത്മാവ് പരമാത്മാവ് എന്നത്, അപ്പോൾ അവിടെ ടി വി മാറ്റിയിട്ട് റേഡിയോ വെക്കുമ്പോൾ പ്ലഗ് കുത്തുമ്പോൾ ഈ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് അത് ടി വിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ഇലക്ട്രിസിറ്റി, അല്ലെ റേഡിയോയിൽ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണോ? അല്ല. അതുപോലെ ജീവാത്മാവ് പരമാത്മാവ് എന്നത് ഹൃദയമായിട്ട് ഫിറ്റ് ചെയ്തൊരു സാധനമല്ല, അത് സയൻസിലൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. സയൻസിലൂടെ തന്നെ വേദം വളരെ വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. പക്ഷെ സയൻസ് അറിയാത്തവർക്കല്ല എങ്ങനെയാ ഇത് പറഞ്ഞാൽ മനസ്സിലാവും?
അപ്പോൾ അത് നമുക്ക് സയൻസിലോട്ട് നോക്കുമ്പോൾ വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് അത് മനസ്സിലാകും. അത് നമുക്ക് പിന്നീട് അന്നേരം നോക്കാം. അതിനുള്ള വേദി ഒരുങ്ങുമ്പോൾ നമുക്ക് ഇതെല്ലാം വേദത്തിലുള്ള എല്ലാ സയൻസുകളും എടുത്ത് വെളിയിലിടാം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആധുനിക ശാസ്ത്രം കണ്ടെത്താത്ത കാര്യങ്ങൾ പോലും വേദത്തിൽ നിന്ന് ലോകം തിരിച്ചറിയുമ്പോൾ ലോകം പകച്ചു നിൽക്കും. സംശയമൊന്നും വേണ്ട. അവൻ ജീവാത്മാവ് പരമാത്മാവ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. അതെങ്ങനെ പ്ലാനറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോഴാണ് ജ്യോതിഷത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അത് ഇടാ പിങ്കള ഇനി നാടുകളിലോട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. നമ്മൾ ഓരോ രോമവും ആന്റണിയായിട്ട് ആക്ട് ചെയ്യുകയാണ്. അതൊന്നും ആധുനിക ശാസ്ത്രത്തിന് മനസ്സിലായിട്ടില്ല, മനസ്സിലാക്കാൻ കിടക്കുന്നേ ഉള്ളൂ. അത് ഹൃദയത്തിലൂടെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഹൃദയത്തിലെ ഏതാണ്? ജീവാത്മാവും പരമാത്മാവുമാണ്. അതിനെ മനസ്സിലാ, അതിനെ ഹാക്ക് മാറ്റി വെച്ചോണ്ടാ ജീവാത്മാവ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പ്ലഗ്ഗിന്ന് ടി വി ഊരിയിട്ട് റേഡിയോ ഇട്ടാല് ഇലക്ട്രിസിറ്റി മാറിപ്പോകുന്നില്ല. ഇലക്ട്രിസിറ്റിയാണ് അതിന്റെ സിഗ്നലാണ് അതിന്റെ കൺട്രോൾ സിസ്റ്റം ചെയ്യുന്നത്. ആ സിഗ്നം വരുന്നത് വേറെ സ്ഥലത്തു നിന്നല്ലാണ്. അത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ ഹൃദയത്തിലൂടെ ആക്ട് ചെയ്യുന്നത്. അതെല്ലാം നോക്കട്ടേക്ക്. വേദത്തിൽ നോക്കിയാണെങ്കിൽ ഒരൊറ്റ വഴിയിലേ ഉള്ള വേദത്തിലോട്ടുള്ള സയൻസിലോട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ എവിടെ പോവുക? ശാസ്ത്രലോകം നാളെ കണ്ടെത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. ശാസ്ത്രലോക ആ ബന്ധം മനസ്സിലാക്കിയിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഒന്ന് പറഞ്ഞത്, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണിത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് മനസ്സിലാക്കണം, ആധുനിക സയൻസ് ഉപയോഗിക്കുക. ആധുനിക സയൻസിന്റെ സഹായത്താലാണ് ഇന്ന് മോഡേൺ മെഡിസിൻ പോകുന്നത്. അതിന്റെ പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സും സയൻസും പഠിച്ചവരാണ്. കെമിസ്ട്രി, ഫിസിക്സ്, ബയോ ഫിസിക്സ് എഞ്ചിനീയറിങ് എല്ലാം പഠിച്ചവരിലൂടെയുള്ള ഉപകരണങ്ങളാണ് ഇന്ന് ആധുനിക സയൻസിന്റെ അടിസ്ഥാനം. ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ബയോളജി പഠിച്ച ഒരു വ്യക്തികൾ, മെഡിസിൻ പഠിച്ചവർ. അതിന്റെ പിന്നിൽ വർത്തിച്ച ശാസ്ത്രജ്ഞാനം, ഇന്നത്തെ ആധുനിക ഉപകരണങ്ങൾ മുഴുവൻ ശരീരശാസ്ത്രമാണ്. അപ്പൊ ഈ ശരീരം എന്നത് ഒരു എല്ലാറ്റിന്റെയും യോഗമാണ്. അതിൽ കെമിസ്ട്രി കാണാം, ഫിസിക്സ് കാണാം, ബയോളജി കാണാം, എഞ്ചിനീയറിംഗ് കാണാം, എല്ലാം കാണാം. അതിന്റെ ശാസ്ത്രം പഠിക്കാതെ ഒന്നും അതിൻ്റെ അകത്ത് കയറി പോകാൻ പറ്റൂല. ഇതിനകത്തുള്ള സിഗ്നൽ സിസ്റ്റം, ഇലക്ട്രിക്കൽ സിഗ്നൽ സിസ്റ്റം ജനറ്റിക് കോഡിലേക്ക് പോകുമ്പോൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലേക്കെല്ലാം വരുന്നത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അതാണ് ജനിതക എഞ്ചിനീയറിംഗ് എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അവിടെ എഞ്ചിനീയറിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജീൻസിനെ എല്ലാം മാറ്റിയെടുക്കാനുള്ള ടെക്നോളജിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി മുഴുവൻ എഞ്ചിനീയേഴ്സിന്റെയും സയൻസ് ഗ്രാജുവേറ്റിന്റെയും റിസർച്ച് നടത്തുന്നവരാണ്. ഇവർ ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് ഡോക്ടർമാർ. അത് മനസ്സിലാക്കണം. പഠിച്ചിട്ട് ഒരു ഉദാഹരണം, ഏത് കുച്ച കുട്ടിയും ഇപ്പം മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കുത്തി കളിക്കും. പക്ഷെ ആ മൊബൈലിന്റെ ആ ഒരു ഡിസൈൻ ചെയ്തിട്ട് കുട്ടികൾക്ക് പോലും അത് ഉപയോഗിക്കത്തക്കവണ്ണം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അവന്റെ ബുദ്ധി ഒന്ന് ആലോചിക്കണം. ഇപ്പൊ ഈ ഉപയോഗിക്കുന്നതിന് വല്ല ബുദ്ധിയുണ്ടോന്ന് ചോദിച്ചാൽ വലിയ ഉപകാരമൊന്നുമില്ല. അതിന്റെ ബുദ്ധി എന്ന് പറയുന്നത് എല്ലാം കൂടിയതാണ്. അതിന് ബയോളജി വേണ്ടെന്നൊന്നും പറയില്ല, ശരീരശാസ്ത്രം എന്നെല്ലാം അറിഞ്ഞാൽ മാത്രമേ പറ്റൂ. അപ്പോൾ ഇത് ഒരു വലിയൊരു ഫീൽഡാണ്. എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും അതിന്റെ കൂടെ ബയോളജിയും. ഈ ബയോളജി എന്ന് പറയുന്നത് പോലും കെമിക്കലിലേക്ക് പോവുകയാണ്, ജനിതകത്തിലേക്ക് പോയി കെമിസ്ട്രിയിലേക്കാണ് പോകുന്നത്. മറ്റുള്ള മെഷീനും നമ്മുടെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം, മറ്റുള്ള മെഷീനുകളും മെറ്റീരിയൽസും കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഓർഗാനിക് മെറ്റീരിയൽസും ഇൻഓർഗാനിക് മെറ്റീരിയൽസും എല്ലാം കൂടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, നമ്മളുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്താണ്? കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം ഉള്ള മെറ്റീരിയൽ സയൻസിലെ വരെയാണ്, എഞ്ചിനീയേഴ്സ് പഠിക്കുന്ന മെറ്റീരിയൽ സയൻസ് തന്നെയാണ്. അതിന്റെ തത്വത്തിലുള്ള പിന്നിലുള്ള തത്വങ്ങളെല്ലാം തന്നെ നമ്മളെ ജനിതക കോഡിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ബൈനറി സിസ്റ്റം മാതിരി കമ്പ്യൂട്ടറിലെല്ലാം ഉപയോഗിക്കുന്ന സിസ്റ്റം തന്നെയാണ് നമ്മളെ ശരീരത്തിന്റെ പിന്നിൽ മനസ്സിലാക്കുക. ഇതെല്ലാം മനസ്സിലാക്കാൻ ആർക്കാ പറ്റുക? വെറും ഒരു ഡോക്ടർക്ക് പറ്റില്ല. ഡോക്ടറെ പഠിപ്പിക്കുന്ന ആരാണ്? ഇത്രയും സയൻസ്. ഇപ്പൊ ശരീരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ പറ്റി പറയണ്ടെങ്കിൽ അതൊരു ഫിസിക്സും എല്ലാം വരുന്ന ഒരു ശാസ്ത്രമാണ്. പക്ഷെ വില കിട്ടുന്നത് ആർക്കായിരിക്കും?
ഡോക്ടർമാർക്കായിരിക്കും. കാരണം അവർ ഇതെല്ലാം ഒരു സാധാരണക്കാരനെ അവിടെ പോകുമ്പോൾ അവൻ എന്തെല്ലാം ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം ആരെ സംഭാവനയാണ്? ശാസ്ത്രലോകത്തിന്റെ സംഭാവനയാണ്. ആ ശാസ്ത്രം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരുടെ സംഭാവന തന്നെയാണ് ഇന്നത്തെ മോഡേൺ മെഡിസിന്റെ അടിസ്ഥാനം. ഞാൻ ഈയിടക്ക് ഒരു ഡോക്ടർ അടുത്ത് കാണാൻ പോയപ്പോൾ അങ്ങനെ എന്നോട് ചോദിച്ചു, റിട്ടയറായ വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നുള്ള റിട്ടയറായ കാര്യമാണ്, എന്നോട് ചോദിച്ചത് സാർ എന്താണ്? നമ്മൾ, ഞാൻ എഞ്ചിനീയർ. ആ നമ്മൾ വല്ല എഞ്ചിനീയറിംഗുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ എന്നാലും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് പറയാണ്. അവർ പോലും ഉള്ളിൽ ചിന്തിക്കുന്നുണ്ട് ഈ ടെക്നോളജിയുടെ കണ്ടുപിടുത്തങ്ങളുടെ ആ ഒരു സ്വാധീനം, അവരിന്ന് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളുടെ ആ സ്വാധീനം, സ്കാൻ ചെയ്യുന്ന ഉപകരണങ്ങളുടെ എല്ലാം സ്വാധീനം. അതല്ലേ ഇവിടെ നിന്ന് വന്നതാണ്? എഞ്ചിനീയേഴ്സിന്റെ സംഭാവനയാണ്. എഞ്ചിനീയേഴ്സ് എന്ന് പറയുമ്പോൾ ജനിതക എഞ്ചിനീയറിംഗ് എല്ലാം പെടും. അതൊരു വലിയ സയൻസ്. സയൻസ് ശരീരം എന്ന് പറയുന്നത് വെറും ഒരു ബയോളജി പഠിച്ചവന്റെ ഫീൽഡ് അല്ലാതെ അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷൻസ് മുഴുവൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എല്ലാം വന്നെയാണ്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് നമ്മൾ ഓരോന്നും ഈ ശരീരത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള സയൻസുകൾ, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നെല്ലാം പറയുന്നത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ വീട് വെക്കാൻ കല്ല് ഉപയോഗിക്കുന്നത് ഒരു ഇനോർഗാനിക് മെറ്റീരിയലാണ്. പക്ഷെ ശരീരത്തിൽ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഓർഗാനിക് മെക്കാനിസം, അതിലൊരു ജീവൻ എന്നൊരു പ്രതിഭാസമുണ്ട്. ആ ജീവനും എന്താണ്? ഈ സിസ്റ്റത്തുമായിട്ട് ഉണ്ടാകുന്ന റിസൾട്ടന്റ് വരുന്ന ഒരു ഫോഴ്സാണ് ആ ജീവൻ എന്നൊരു പ്രതിഭാസം. സയൻസില് നാളെ സയൻസ് കണ്ടെത്താൻ പോകുന്ന ഒരു പ്രതിഭാസമാണത്. അത് ബയോളജിസ്റ്റ് അല്ല കണ്ടെത്താൻ പോകുന്നത്, സയൻസ്. എന്തിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത് ആ ശക്തിയെ തിരിച്ചറിയുന്ന ആ ശക്തിയാണ് ജീവാത്മാവും പരമാത്മാവും എല്ലായിട്ട് ആക്ട് ചെയ്യുന്നത്. അതൊരു ബലമാണ്, ഒരു ഫോഴ്സാണ്, ഫിസിക്സിലെ ഒരു സാധനമാണ്, ആധുനിക സയൻസ് കണ്ടെത്താത്ത ഒരു ബലം. അത്രയും വിശാലമായ ഒരു സയൻസ് ആണത്. അതിൽ ഇലക്ട്രോണിക്സ് വരും, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എല്ലാം വരും. അവരുടെ ബുദ്ധിയിൽ നിന്ന് തന്നെയാണ് പുതിയ പുതിയ ആശയങ്ങൾ വരുന്നത്. പക്ഷെ ഇവര് തമ്മിൽ വേർപെടുത്തുന്നത് ശരീരശാസ്ത്രത്തെ പറ്റി അവര് വെല്ലുവിളിയില്ല. പക്ഷെ ഇതെല്ലാം റിസർച്ച് നടത്തുന്നവരിൽ ഇതെല്ലാം ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് വരുന്നത്. അടുക്കളയിൽ നമ്മൾ പലതരം ഉപകരണങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ പാചകം ചെയ്യുന്ന വ്യക്തിക്ക് എന്താ അറിയാം? അവർക്ക് കുറെ പാചകം ചെയ്യാനറിയാം. പക്ഷെ ഈ സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അത് മനസ്സിലാക്കിയിട്ടാണ് അവർ അതിനനുസരിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. അടുക്കളയിലേക്ക് ഒരു എഞ്ചിനീയർ ഒരു സാധനം ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അവിടുത്തെ ആക്ടിവിറ്റീസ് മനസ്സിലാക്കിയിട്ടാണ് അവനായി ചെയ്യുന്നത് അവിടെ. അപ്പൊ ഡോക്ടറുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഡോക്ടർ അത് അപ്ലൈ ചെയ്യുന്നു. ഈ കിട്ടിയ സൗകര്യങ്ങള് പുറത്തുള്ള സയൻസ് സംഭാവന ചെയ്യുന്ന, അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും വരും, മെക്കാനിക്കലും കെമിക്കലും എല്ലാം വരും. അവർ ചെയ്യുന്ന സംഭാവനകൾ ഏറ്റെടുത്തുകൊണ്ട് അത് അദ്ദേഹം സുഖത്തിൽ അങ്ങേര് ഉപയോഗിക്കുന്നു. പക്ഷെ അതിന്റെ അകത്തുള്ള ബുദ്ധി എന്ന് പറയുന്നത് അത് ശാസ്ത്രലോകമാണ്. അവർ എവിടെയോ കിടക്കുകയാണ്. ഇത് ആപ്ലിക്കേഷനാണ്, അപ്ലൈ ചെയ്യുന്നവരാണ്. മറ്റേതെന്ന് പറയുന്നത് ശാസ്ത്രലോകമാണ്. അവർ എല്ലാ ശരീരശാസ്ത്രവും എല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഡിസൈനുകളിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മളൊരു ശരീരം എന്ന് പറയുമ്പോൾ അതൊരു ഡോക്ടറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കടന്ന് യുക്തി ഇങ്ങനെയാണ് പോകരുത്. കുറച്ച് ശാസ്ത്രീയമായിട്ട് തന്നെ യുക്തി പോകണം. അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത് വേദത്തിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ആർക്കും അതൊന്നും വേണ്ട. അവരവർക്ക് ഇഷ്ടമുള്ള ചാണകശാസ്ത്രം, സമുദ്രശാസ്ത്രം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സയൻസ് എന്തെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിടിക്ക് ഇതെല്ലാം കൂട്ടിക്കുറച്ച് ഉണ്ടാക്കാതെ വേദത്തിലേക്ക് കടന്നു നോക്കൂ. ലോകം ഞെട്ടുന്ന ശാസ്ത്രതത്വങ്ങൾ ഇത് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ശരീരശാസ്ത്രം വേദത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ ലോകം കോരിത്തരിക്കും അതിന്റെ പിന്നിലുള്ള ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കുമ്പോൾ. പക്ഷെ അതൊന്നും ആർക്കും വേണ്ട. എന്താ ചെയ്യാൻ പറ്റുക? നമ്മളിങ്ങനെ അധപ്പതിപ്പിച്ചു പോയി. കുറെ വിശ്വാസികൾ, അന്ധമായി വിശ്വസിക്കുന്ന കുറെ വിശ്വാസികൾ അതിനെ എതിർത്ത് കടക്കുന്ന, അന്ധമായി എതിർത്ത് കടക്കുന്ന യുക്തിവാദികൾ, ഇങ്ങനെ കുറെ ആൾക്കാർ കൂടിയിട്ട് വേദങ്ങളെ വെച്ചുകൊണ്ട് കളിക്കുകയാണ്. വേദത്തിലേക്ക് അവരോട്ട് തുറന്ന് കടന്നു ചെല്ലാനും അവർ തയ്യാറില്ല. വേദത്തിൽ എന്താണെന്നൊന്നും അവർക്കറിയില്ല. അതിനെ പിടിച്ചുകൊണ്ട് അവരവരുടെ വായിക്ക് തോന്നുന്നത് പറയുകയും അതിനെ എതിർത്തും നടക്കുന്ന ഒരവസ്ഥയിലേക്ക് ലോകം അതപ്പതിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും?
നമ്മുടെ കൺമുമ്പിൽ ഇത്രയും വലിയ നിധികൾ ജ്ഞാനങ്ങളടങ്ങിയ നിധികൾ കിടക്കുന്നതിനെയാണ് ഇവർ ഈ തരത്തിലെല്ലാം വ്യാഖ്യാനിച്ച് കൊണ്ടെത്തിച്ചിരിക്കുന്നത്.